Hi friends, besties vlog like സ്വാഗതം നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ചീസ് എങ്ങനെ ഉണ്ടാക്കാ എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങളാണ് ആവശ്യം 3 കപ്പ് പാൽ 2 ടീസ്പൂൺ സുർക്ക അതുപോലെ തന്നെ 2 ഗ്രാം ചൈന ഗ്രാസ് ആവശ്യത്തിന് നെയ്യ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാൽ അളന്നെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാലിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം അതായത് ജസ്റ്റ് നോർമൽ ആയിട്ട് നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്ന അത്ര ചൂട് മതി നല്ല ചൂട് വേണ്ട ചെറിയൊരു ചൂട് ആയാൽ നമുക്ക് പാൽ മാങ്ങി വെക്കാം അപ്പോൾ നമ്മളുടെ പാൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് മാങ്ങി വെക്കാം ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി അതായത് സുർക്ക ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളുടെ 1 ടീസ്പൂൺ ഒഴിച്ചപ്പത്തിന് തന്നെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് പിരിഞ്ഞ് വരാത്ത ആൾക്കാരുടെ ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പീനെടുക്കുക ഫോഴ്സ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് പീനെടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പീനെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുത്തു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക ഇനി നമുക്കിതൊന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് അത് മാറ്റി ഇനി അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മൾ അരിച്ച വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ആട്ടിയെടുക്കുക അപ്പോൾ നോക്കുമ്പോൾ ജസ്റ്റ് തരിയുണ്ട് അപ്പോൾ വീണ്ടും ഒരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എന്താ അരച്ചെടുക്കുകയാണ് നമ്മൾ മയോണൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് അരഞ്ഞെടുക്കണം തരിയൊന്നും ഇല്ലാതെ അപ്പോൾ ലാസ്റ്റ് നമ്മളുടെ ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാനിലോട്ട് മാറ്റിക്കൊടുക്കാം ഇനി നമ്മളിതിൽക്ക് കുറച്ച് പാല് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക നമ്മളെടുത്ത പാലിൻ്റെ അതേ അളവിൽ കുറച്ച് വെള്ളം ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്ത് എടുക്കുക ഗ്യാസിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുക അതിൽ ബാക്കി വന്ന പാല് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുക ഇതിൽക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക നെയ്യിന് പകരം ബട്ടറും ആഡ് ചെയ്യുക ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക ഇതൊക്കെ ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാതെയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിൻ്റെ അടപ്പാണ് ഒരു ചതുരത്തിൽ കിട്ടുന്ന പാത്രത്തിൻ്റെ അടപ്പാണ് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം ഇവിടെ നന്നായിട്ട് പരത്തി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം അപ്പോൾ നമ്മളിത് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ചെറിയ ചീസ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുകയാണ് വീട്ടിലെല്ലാവരും ഹോം മെയ്ഡ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക നമ്മളുടെ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതാണ് അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ചീസ് ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല കനല്ലാതെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മളുണ്ടാക്കി നോക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടല്ലേ പെട്ടെന്നൊരു ചീസ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ ചീസ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മളുടെ മുഴുവൻ പീസും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹോം മെയ്ഡ് ചീസ് നമ്മളിത് വെച്ചിട്ടാണ് ഞാൻ നമ്മൾ ഇടുന്ന യൂട്യൂബിലിടുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഈ ചീസ് വെച്ചിട്ട്
വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഹോം മെയ്ഡ് ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും, ബൈ. Yeah.